ماؤهم كهف الورى وسلامته من كل داهية ومما يكدرون. أسماء البدر تلك كهف الورى وسلامة നിങ്ങൾ ഉള്ള അഭയമാണ് രക്ഷയാണ് അസ്മാഉൽ ബദർ. എല്ലാ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഇടങ്ങേറുകളുണ്ടോ? മദരീങ്ങളെ പേര് വിളിച്ചോ സഹായമാണ്. കമ്മിൻ ഖവാരിതി ആദതി വഅജായിബി മിൻ ഇന്ദിദി കിരിഹിമി തജീഉ വതസ്തുറു. മാന്യമായ അമാനുഷികമായ സംഭവങ്ങളാണ് ബദരീങ്ങളെ പേര് പറയുമ്പോ ഉണ്ടായത്, ബദരീങ്ങളെ പേര് പറയുമ്പോ മാറിപ്പോയത്. എത്രയെത്ര ക്യാൻസർ മാറിപ്പോയിട്ടുണ്ട്, എത്രയെത്ര രോഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട്, എത്രയെത്ര അത്ഭുതകരമായ സംഭവങ്ങളാണ് സമ്പാദിച്ചിട്ടുള്ളത് ബദരീങ്ങളെ പേര് വിളിച്ചോ. ബഹുമാനപ്പെട്ട മുഹമ്മദിനിൽ ബർസഞ്ചി തങ്ങൾ പറയുന്നത് കാണാം, ബദരീങ്ങളെ പേര് നിത്യമായി വിളിച്ചാൽ അവരെ ദുആക്ക് ഉത്തരമാണ്. ലിയകൂന ഫീ ഹിഫ്ദിൽ ഇലാഹി വ ഹിർസിഹി മിൻ കുല്ലി മാ യഖ്ഷാ മിനൽ ഈദാ. ബർസഞ്ചി തങ്ങൾ പറയുന്നു, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ബദർ മൗലിദ് ചൊല്ലിക്കോ, ബദരീങ്ങളെ പേര് വിളിച്ചോ, ബദരീങ്ങളെ സഹായം തേടിക്കോ. അത് ശിർക്കാണെന്ന് ആരാടോ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബല്ലഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിന് യുദ്ധം ചെയ്ത് ഷഹീദായവരെ കുറിച്ച്, നിങ്ങൾ ഷഹീദുകളെന്ന് കൊല്ലപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ മരണപ്പെട്ടുപോയി എന്ന് തെറ്റിദ്ധരിക്കണ്ട. അവർ അല്ലാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. വേദനകളുണ്ടോ? ബദരീങ്ങളെ വിളിച്ചോ. ഇമാം ദവ്വാനി തങ്ങളല്ലേ പറഞ്ഞത്, ഇന്ന ദുആ മുസ്തജാബുൻ ഇന്ദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളെ പേര് വിളിച്ച് അവിടെ തോരുന്നാൽ ഉത്തരം കിട്ടുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇത്തരം മജ്‌ലിസുകളൊക്കെ നിലനിന്നിട്ടുണ്ട്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്നത് മഹദിയായ റുബൈഅ ബിബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നത് ബുഖാരിയിലുണ്ടല്ലോ. അവിടത്തെ കല്യാണത്തിന്റെ ദിവസം ഹബീബായ നബി തങ്ങൾ അവിടത്തെ വീട്ടിലേക്ക് കയറി വരികയാണ്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ കയറി വരുമ്പോൾ ഫജഅലത് ജുവൈരിയത്തുല്ലനായ റബ്ന ബിദ്ദുബ്ബി വയദ്ദുബ്ന മിമ്മൻ ഖുതില മിൻ ആബാഇ യൗമ ബദർ. സുബ്ഹാനല്ലാഹ്, ബദറിൽ കൊല്ലപ്പെട്ട ശുഹദാക്കളെ അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ചെറിയ ചെറിയ മക്കളൊക്കെ ദഫും കൊട്ടിയിട്ട് ഇങ്ങനെ പാടുകയാണ്. ആ പാടുന്ന വേദിയിലേക്കാണ് നബി തങ്ങൾ കയറി വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവര് പാട്ട് അതിലൊരു പെണ്ണ് പാട്ടങ്ങ് മാറ്റി പിടിച്ചു. എന്നിങ്ങനെ നബിതങ്ങളെ പറ്റിയിട്ട് പാടാൻ തുടങ്ങിയപ്പോ നബിതങ്ങൾ പറഞ്ഞു, അത് നിർത്തി, ഇപ്പൊ എന്നെ പറ്റി പാടിയില്ല, അത് നിർത്തിക്കോ. എന്നിട്ട് നേരത്തെ നിങ്ങൾ പാടിയില്ല ബദരീങ്ങളെ പറ്റിയിട്ട്, ആ പാട്ടെന്നെ തുടർന്നോളൂ, ആ പാട്ടെന്നെ തുടർന്നോളൂ. നേരത്തെ നിങ്ങൾ ബദരീങ്ങളെ പറ്റി പാടിയിരുന്ന ആ പാട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ബദരീങ്ങളെ മദഹന്നെ ചൊല്ലിക്കോ. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശർഹ് മുസ്ലിമിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ബദരീങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ മദഹ് പറയലും അവർക്ക് വേണ്ടി ഒരുമിച്ചു കൂടലും സുന്നത്താണ് എന്ന് മഹാന്മാരായ ഇമാമുമാർ രേഖപ്പെടുത്തിയത് കാണാം. പിന്നെ ആരായാലും പാടില്ല എന്ന് പറയുന്നവര്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിന് അതിനേക്കാളും വലിയ വാക്ക് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ?